ഹായ് ഫ്രണ്ട്സ്, ഷാൻ ട്രിപ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഫിഷ് ഫാമിംഗ് ആണ്. പുതുതായിട്ട് ഒരാൾ ഫിഷ് ഫാം തുടങ്ങുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. 5 സെന്റ് സ്ഥലത്താണ് ഈ വിശാലമായ ഫാം സെറ്റ് ചെയ്തിരിക്കുന്നത്. 300 GSM ടാർപ്പായകളാണ് നമ്മൾ ഇതിൽ കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. 1.5 അടിയോളം താഴ്ചയിലാണ് ഫാം സെറ്റ് ചെയ്തിരിക്കുന്നത്. കൊണ്ടുവരുന്ന മീനുകളിലെ കെമിക്കൽ ട്രീറ്റ്മെൻറ്റിനായിട്ട് 3 സെക്ഷനും തിരിച്ചിട്ടുണ്ട്. ചുരുങ്ങിയതിൽ 10 വർഷം കിട്ടുന്ന ടാർപ്പായകൾ മേടിക്കാൻ ശ്രമിക്കണം. ആയിരം കുഞ്ഞുങ്ങളടങ്ങുന്ന ഒരു കിറ്റാണ് വരിക ഫസ്റ്റ്. അത് നമ്മളൊരു സുരക്ഷിതമായൊരു ബോക്സിലേക്ക് മാറ്റണം. രണ്ടാമതായിട്ട് ഒരു കെമിക്കലാണ്, ആ കെമിക്കൽ വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക. കെമിക്കൽ ട്രീറ്റ്മെന്റിന് ശേഷം പതുക്കെ അവരെ കുളത്തിലേക്ക് തുറന്നുവിടുക. ഈ നെറ്റ് കെട്ടിയിട്ട് നമ്മൾ എന്തിനാണെന്ന് വെച്ചാൽ ഇതിനെ ട്രീറ്റ് ചെയ്യും. നമ്മൾ ഈ എയർപോർട്ട് സീഡ് കിട്ടിയത് ഈ എയർപോർട്ട് സീഡ് ആ കിട്ടുന്ന കുട്ടികളെ മീനിനെ കുട്ടികളെ നമ്മൾ ഇതിലാക്കി ഇതിലൊരു 3 ആഴ്ചത്തോളം നമ്മൾ ഇതിലിട്ട് ഇതിന് തീറ്റ കൊടുത്ത് ഇതിനെ ഒരു അത്യാവശ്യം വലുപ്പാക്കി ഇതിന് നല്ല ഓക്സിജൻ കൊടുത്ത് അതിന് ട്രീറ്റ് ചെയ്യും. അതിൻ്റെ മോർട്ടാലിറ്റി അതിനെ ചാവാതെ ഏത് വെള്ളത്തിലേക്കും ഇതായിട്ടുള്ള രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ട് എടുക്കുന്ന ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ നെറ്റ് കെട്ടിയിട്ടുള്ളത്. അതിനുശേഷം ഇതേ ട്രീറ്റ് ചെയ്തിട്ടുള്ള സീഡുകൾ നമ്മൾ വിൽക്കുന്നുണ്ട്. നമ്മളിവിടെ ഫിഷ് സീഡ് സെയിൽ ചെയ്യുന്നുണ്ട്. ഫിഷ് സീഡ് 2 നിലക്കും എയർപോർട്ട് സീഡും സെയിൽ ചെയ്യുന്നുണ്ട്, അതുപോലെ ട്രീറ്റഡും സെയിൽ ചെയ്യുന്നുണ്ട്. ട്രീറ്റഡ് ആണെങ്കിൽ ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് അനാബസ്, പിന്നെ അതുപോലെ MST തിലോപ്പിയ, പിന്നെ നട്ടർ, ഈ 3 എണ്ണം ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട്. മറ്റേ എപ്പോഴും മാറി മാറിയിട്ട് എപ്പോഴും ഉണ്ടാവാറുണ്ട്. ഇവരിവിടെ നല്ലൊരു രീതിയിലൊരു ഹട്ടൊക്കെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഇത് എയർപോർട്ട് സീഡാണ്. ഈ എയർപോർട്ട് സീഡ് എന്ന് പറയുമ്പോൾ വളരെ ഈ കാണുന്ന വലുപ്പത്തിലേ നമുക്ക് കിട്ടുള്ളൂ. 1000 എണ്ണത്തിൻ്റെ പാക്ക്, 1200 എണ്ണത്തിൻ്റെ പാക്ക്, അങ്ങനെ പല പാക്കിലും എയർപോർട്ട് സീഡ് പല കേരളത്തിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. എയർപോർട്ട് സീഡിൻ്റെ ഒരു ഡീമെറിറ്റ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു 20%, ഇപ്പോൾ 1000 എണ്ണത്തിൽ അതിൻ്റെ ഒരു 10% ടു 20% വരെ മോർട്ടാലിറ്റി ഉണ്ടായിരിക്കും. ഏകദേശം ഇന്ന് ഞങ്ങളൊരു 4000 എണ്ണം ഇറക്കിയതിൻ്റെ മോർട്ടാലിറ്റി ഉള്ളതാണ് ഈ കാണുന്നത്. അപ്പോൾ മൊത്തമായിട്ട് നമുക്കതിൽ കിട്ടില്ല.
ഫിഷ് ഫാമിന്റെ വീഡിയോസ് ഇവിടെ പൂർണ്ണമാകുകയാണ്. ഇവരെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇവരെ നിങ്ങൾക്ക് എന്തെങ്കിലും ബ്രീഡുകളോ അല്ലെങ്കിൽ പുതുതായിട്ട് തുടങ്ങുന്നവർക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും അറിവുകളും കാര്യങ്ങളും വേണമെന്നുണ്ടെങ്കിൽ ഇവർ പറഞ്ഞു തരും. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുമെന്ന പ്രതീക്ഷയോടെ ഗുഡ് ബൈ, സീ യു.